ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ബയോളജിയിലെ മൂന്നാമത്തെ അധ്യായം കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് ആന്തര സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന അധ്യായത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ടൈം ടേബിൾ അനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ ആരംഭമാണ് നമ്മൾ പഠിച്ചത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള അന്തസ്രാവി ഗ്രന്ഥി, അന്തസ്രാവി ഗ്രന്ഥികൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോർമോണുകൾ, ഗ്ലാൻഡുകളുടെ ഗ്രന്ഥികളുടെ സ്ഥാനം, പിന്നെ അവയുടെ പ്രവർത്തനത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഹോർമോൺ ഗ്രാഹി സംയുക്തം, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, കൃത്യമായിട്ടുള്ള ടാർഗറ്റ് സെല്ല്, അവിടെ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള പറഞ്ഞ ആശയങ്ങളാണ് കഴിഞ്ഞ അധ്യായത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാഠഭാഗത്ത് ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചത്. ഇന്ന് ഇവിടെ നമ്മൾ നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അന്തസ്രാവി ഗ്രന്ഥികൾ അവയുടെ സ്ഥാനവും നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു, ഒരു അസൈൻമെന്റ് വർക്ക് മാഷ് തന്നിരുന്നു. നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ചുപേരൊക്കെ അയച്ചു തന്നു, ഇനിയും കുറെ പേര് അയച്ചു തരാനുണ്ട്. അത് നിങ്ങൾ എത്രയും വേഗം നിങ്ങളത് ചെയ്ത് അയച്ചു തന്നാലേ മാഷുകൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയിലെ ഓരോ ഗ്ലാൻഡുകളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും, തുടർന്ന് അവ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ അവയുടെ ധർമ്മങ്ങൾ, നമ്മുടെ ശരീരത്തിൽ അവ എന്ത് ധർമ്മങ്ങളാണ്, എന്ത് ഫങ്ഷൻസ് ആണ് അവർ നിർവഹിക്കുന്നത്. ഇനി മറ്റ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അടുത്തൊരു ആശയം ഇതിലുള്ളത്, നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾക്കൊക്കെ ഒരു ഹോമിയോസ്റ്റാസിസ് ഉണ്ട്, ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, തുലനാവസ്ഥയുണ്ട്. അതിൻ്റെ പരിധി വിട്ടാലും അതിൻ്റെ പരിധി കുറഞ്ഞാലും, കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിലെ ആ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും, ഹോമിയോ സമസ്ഥിതി നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പല ഡിഫക്റ്റുകൾ, പല ഡിസീസുകൾ, പല ഡിസോർഡേഴ്സ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ ഗ്ലാൻഡിൽ പഠിക്കുമ്പോഴും ഓരോ ഹോർമോണുകൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങൾ, അതിൻ്റെ പെക്കുലാരിറ്റീസ് അതായത് സവിശേഷതകൾ, കൂടാതെ ഓരോ ഹോർമോണുകളുടെ ഫങ്ഷൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടിയാലുള്ള പ്രശ്നം, കുറഞ്ഞാലുള്ള പ്രശ്നം, അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ അതാണ്, ഹോമിയോസ്റ്റാസിസ്, സമസ്ഥിതിയാണ്. സമസ്ഥിതി തെറ്റുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ ശരീരത്തിൽ അത് പല ഡിസോർഡേഴ്സ് ആയിട്ടും ഡിഫക്ട്സ് ആയിട്ടും ഡിസീസ് ആയിട്ടും അത് മാറ്റപ്പെടും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മുടെ പാഠഭാഗങ്ങളിലൂടെ നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്ലാൻഡുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു പാഠം, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, നമ്മുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെ ചാപ്റ്ററിൽ അതിൻ്റെ പോഷക ഘടകങ്ങൾ, ന്യൂട്രിയൻസ് എങ്ങനെയാണ് ബ്ലഡിലേക്ക് എത്തുക, എന്തൊക്കെയാണ് ലഘു പോഷക ഘടകങ്ങൾ, ഡൈജസ്റ്റൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായ ലഘു പോഷക ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ഗ്ലൂക്കോസ്. ഇവിടെ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഊർജോൽപാദനത്തിനായി ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശങ്ങളിൽ എത്തണം. ഈ പ്രവർത്തനങ്ങളിൽ പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി എന്ന ഗ്രന്ഥിയാണ് മുഖ്യ പങ്കു വഹിക്കുന്നത്. ദഹന പ്രക്രിയയിൽ പാൻക്രിയാസിനുള്ള പങ്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് ടെക്സ്റ്റ് ബുക്ക് ചോദിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. പാൻക്രിയാസ് ഇത് ഡുവോഡിനം അഥവാ പക്വാശയമാണ്, അതായത് ആമാശയത്തെ തുടർന്ന് ചെറുകുടലിന്റെ ആരംഭ ഭാഗത്ത് കാണുന്ന ഈ യു ഷേപ്പിൽ കാണുന്ന ഭാഗമാണ് ഡുവോഡിനം അഥവാ പക്വാശയം. ഈ പക്വാശത്തിനോട് ചേർന്നിട്ടാണ് നമ്മൾ പാൻക്രിയാസ് കാണപ്പെടുന്നത്. അവിടെ ആൽഫ കോശങ്ങൾ, ബീറ്റ കോശങ്ങൾ, തുടർന്ന് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ആഫ്റ്റർ ഡൈജഷൻ ഇവിടെ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും പ്രധാനമായിട്ടും ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്നാണ് പാൻക്രിയാസിൻ്റെ ഉള്ളിലുള്ള
കോശ സമൂഹങ്ങൾ അറിയപ്പെടുന്നത്. അതായത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശ സമൂഹങ്ങൾ. സത്യത്തിൽ ആൽഫ സെൽസും ബീറ്റാ സെൽസും രണ്ടും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിലെ തന്നെ രണ്ട് ചെറിയ ഗ്രന്ഥികൾ അഥവാ ഗ്ലാൻസ് ആണെന്ന് പറയാം. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പാൻഗ്രിയാസിന്റെ ഉള്ളില് വ്യത്യസ്ത രീതിയിൽ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീറ്റ് ചെയ്യുന്ന ഒരു ബണ്ടിൽസ് ഓഫ് സെൽസ് ഉണ്ട് എന്ന് ആദ്യമായി ഇത് കണ്ടെത്തിയത് പോൾ ലാംഗർ ഹാൻസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് ഈ കോശ സമൂഹങ്ങൾക്ക് പേര് വന്നത്. രണ്ടു തരത്തിലുള്ള കോശങ്ങൾ ഇവിടെയുണ്ട്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ബീറ്റ സെല്ലുകൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. ആൽഫ കോശങ്ങൾ കൂട്ടം കൂടി കാണപ്പെടുന്നു, ബീറ്റ കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണപ്പെടുന്നു. അതിൽ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടുപരിചയം ഉണ്ടായിരിക്കും, ഇൻസുലിൻ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതാണ് ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനും ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഹോണുമാണ് ഈ ഇവിടെ നമ്മൾ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകൾ. നമ്മളിപ്പോൾ തന്നെ നമ്മൾ കേട്ട ഇൻസുലിന്റെയും ഗ്ലൂക്കഹോണിന്റെയും പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ പഠിക്കുന്നത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു, ഇൻസുലിന്റെ ധർമ്മങ്ങളായിട്ട് ഫംഗ്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പ്രധാനമായിട്ടുള്ള ഇൻസുലിന്റെ ഒരു ഫംഗ്ഷൻ അതാണ്. അടുത്തത് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് മസിൽസ്, കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് താരതമ്യേന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫലമായിട്ട് ദഹനം നടക്കുന്നതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. ആ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ കുറയ്ക്കുക എന്നുള്ളതല്ല. ആ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടാനായിട്ട് പ്രധാനമായിട്ടും അവിടെ സ്വാധീനം ചെലുത്തുന്ന ആൾ ഇൻസുലിൻ ആണ്. അപ്പൊ ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന പോഷകഘടകത്തിൽ പ്രധാനിയായ നമ്മുടെ ഊർജത്തിന്റെ സോഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തില്ല. അവിടെ ഓക്സിഡേഷനും മറ്റു പ്രോസസ്സും നടന്ന് അവിടെ എ ടി പി മോളിക്യൂൾ ഊർജ്ജം എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല. ഫലം എന്താണെന്ന് നമുക്കറിയാം, നമുക്ക് ഊർജ്ജം നമുക്ക് എനർജി ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും വേണ്ട രീതിയിൽ നടക്കില്ല, നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, നമുക്ക് പ്രവർത്തി ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുക, കടത്തിവിടാനായിട്ട് സഹായിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജന. ഓവറായിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസിനെ അതുണ്ടാകും, അത് നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് അതങ്ങനെയാണ്. കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് പിന്നീട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ മാറ്റം വരുത്തേണ്ടതുണ്ട്, അധികം വരുന്നതിനെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് ഇൻസുലിൻ അടുത്ത ഫംഗ്ഷനായിട്ട് ഇൻസുലിൻ ചെയ്യുന്നു, കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് മസിൽസ്. അപ്പോൾ കൂടുതലായിട്ടുണ്ടായ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ രൂപത്തിൽ ആദ്യം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ കോശങ്ങൾക്ക് ആവശ്യമായ ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് കടത്തിവിടാനായിട്ട് ഇൻസുലിൻ സഹായിച്ചു. അടുത്തത് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് കരളിലും പേശികളിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇത് രണ്ടും ചെയ്യാനായിട്ട് സഹായിക്കുന്ന എന്നുള്ളതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് അഥവാ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് ഹോർമോൺ ആയിട്ട് നമ്മൾ ആൽഫ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഹോൺ, അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതായത് ഇവിടെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ അധികം വന്ന ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് രൂപത്തിൽ ശരീരത്തിൽ വെക്കില്ല, അതിനെ ഗ്ലൈക്കോജനാക്കി എടുത്ത് വെക്കാൻ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻസുലിന്റെ പ്രവർത്തന ഫലമായിട്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസിന്റെ കുറവുണ്ടായാൽ, ഗ്ലൂക്കോസ് കുറഞ്ഞു പോയാൽ, അപ്പൊ നമ്മുടെ ശരീരത്തിലെ സമസ്ഥിതി ബാലൻസ് ഇക്വിലിബ്രിയം തെറ്റി, അപ്പോൾ ഉടൻ തന്നെ ആൽഫ കോശങ്ങളിൽ ഗ്ലൂക്കോൺ എന്ത് ചെയ്യും, ഇൻസുലിൻ രൂപപ്പെടുത്തി മാറ്റി വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും ഗ്ലൈക്കോജനെ കൊണ്ടുവന്ന് അതിനെ ഗ്ലൂക്കോസാക്കി മാറ്റി ബ്ലഡിലേക്ക് കലർത്തും. ശരീരത്തിലെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഗ്ലൂക്കോസ് എത്തും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവല് ഒരു ഇക്വിലിബ്രിയം വീണ്ടും തിരിച്ചു വന്നു, സമസ്ഥിതി പാലിക്കപ്പെട്ടു. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കൺവേർട്സ് ദി ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദി ലിവർ ടു ഗ്ലൂക്കോസ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇൻസുലിൻ കരളിലും പേശികളൊക്കെ കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ ഗ്ലൈക്കോജനെ അവിടുന്ന് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് രക്തത്തിൽ എപ്പോ ആവശ്യമുള്ള സമയത്ത്, അല്ലാണ്ട് ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് വന്നു, ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് ഇപ്പോൾ ഉടനെ ആവശ്യമുണ്ട്, അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും എടുത്തുകൊണ്ടുവന്ന് ശരീരത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഗ്ലൂക്കോസ് ആക്കി മാറ്റി
കോശങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആളാണ് ഗ്ലൂക്കകോൺ. ദെൻ അടുത്തൊരു ഫംഗ്ഷൻ അതിനുണ്ട്, അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇനി പിന്നെയും ഗ്ലൂക്കോസിന്റെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലഭ്യത വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റപ്പെട്ടിരിക്കുന്ന പോഷക ഘടകത്തിൽ നിന്നും, ന്യൂട്രിയൻസിൽ നിന്നും, ആ അമിനോ ആസിഡുകൾ മാംസത്തിന്റെ നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡ് എന്ന് നിങ്ങൾക്കറിയാം. ആ അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഗ്ലൂക്കോണിന്റെ രണ്ട് ഫംഗ്ഷനാണ് നമുക്ക് പഠിക്കാവുന്നത്, സിന്തസിസ്, ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ്. ഓക്കെ, islets of Langerhans and maintenance of blood glucose level. The group of cells in pancreas called as islets of Langerhans act as endocrine gland. It has two types of cells called alpha cells and beta cells. The hormone produced by alpha cells is glucagon, and that of beta cells is insulin. The function of insulin and glucagon is to maintain blood glucose level constant. The blood glucose level of a healthy individual should be maintained between 70 to 110 milligram per 100 ml blood. The blood glucose level rises due to various reasons. When the blood glucose level increases, beta cells produce more insulin. Insulin reaches blood. Insulin enhances the cellular uptake of glucose from blood. Insulin converts excess glucose in blood to glycogen and stores it in the liver. And thus, insulin reduces the level of glucose in blood. The blood glucose level decreases due to various reasons. Then the alpha cells enhances the production of glucagon. Glucagon mixes with blood. Glucagon, which mixes with blood, increases the blood glucose level by different methods. One such method is the conversion of glycogen stored in the liver to glucose. Insulin produced by beta cells and glucagon by alpha cells of islets of Langerhans acts in antagonistic manner to maintain the blood glucose level at a fixed rate. തൊട്ടു മുമ്പ് മാഷ് പറഞ്ഞ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഒരു ഒരു സ്റ്റേബിൾ പൊസിഷനുണ്ട്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ട്, അതാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്.
രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70-110 മില്ലിഗ്രാം പെർ 100 ml എന്നുള്ളതാണ് ഒരു സ്റ്റേബിൾ ലെവൽ എന്ന് പറയുന്നത്. അത് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ബാലൻസ് തെറ്റി, അതായത് സമസ്ഥിതി ഹോമിയോസ്റ്റാസിസിൽ മാറ്റം സംഭവിച്ചു. അപ്പൊ ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഹോർമോണുകളുടെ പ്രവർത്തനം കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്ക വരുന്നത്. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസിന്റെ അളവ് 70-110 മില്ലിഗ്രാമിൽ നിന്നും കൂടുമ്പോൾ എന്ത് ആര് ആക്റ്റീവ് ആകും? നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസുലിന്റെ ഉൽപാദനം കൂടണം. അപ്പൊ ഇൻസുലിൻ ഉൽപാദനം കൂടണമെങ്കിൽ അവിടെ ബീറ്റാ കോശങ്ങൾ ആക്റ്റീവായി ഇൻസുലിന്റെ ഉൽപാദനം കൂടുതലായിട്ട് നടക്കും. അപ്പോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കൂടിയ അവിടെ നടക്കുന്ന ഇൻസുലിൻ ചെയ്യുന്ന രണ്ട് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു. ഒന്ന്, കോശത്തിനകത്തേക്ക് ഗ്ലൂക്കോസിനെ കടത്തി വിടുന്നു. രണ്ട്, അധികം വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി കരളിലും ലിവറിലും അതേപോലെ തന്നെ മസിൽസിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തുണ്ടായി? കൂടിയ ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു കിട്ടി, 70-110 വന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് 70-110 കുറഞ്ഞു പോയാലോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആശയമാണ് ഗ്ലൂക്കോസ് ലെവലിലേക്ക് ഉയരേണ്ടതുണ്ട്, അതായത് ആ ഒരു നോർമൽ പൊസിഷനിലേക്ക് എത്തേണ്ടതുണ്ട്, കുറഞ്ഞു പോയി. അപ്പോ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോഹോണിന്റെ ഉൽപാദനം കൂടും, ഗ്ലൂക്കോഹോണിന്റെ ഉൽപാദനം കൂടും. അപ്പോ മുന്നു കൊണ്ടുപോയി എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും, പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ അമിനോ ആസിഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും, രക്തത്തിൽ കലർത്തും. അപ്പൊ എന്തുണ്ടാവും? കുറഞ്ഞ ഗ്ലൂക്കോസ് ലെവല് വീണ്ടും 70-110 മില്ലിഗ്രാം എന്ന് പറയുന്ന ആ നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും പ്രവർത്തന ഫലമായിട്ടാണ്, പരസ്പര പൂരകമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക ഘടകമായ ഊർജത്തിന്റെ സോഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ നില, അതായത് ആ ഒരു സ്റ്റേബിൾ പൊസിഷൻ നിലനിൽക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന ഫലമായിട്ടാണ്. നമ്മളിപ്പോൾ കണ്ടു ഇവിടെ ഇൻസുലിൻ ഉൽപാദനം കൂടുന്നു, ഇൻക്രീസസ് ചെയ്യുന്നു. എപ്പോ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലുള്ളപ്പോ ഇൻസുലിൻ ഉൽപാദനം കൂടി കൂടിയ ഗ്ലൂക്കോസിനെ നോർമൽ സ്റ്റേജിലേക്ക് എത്തിച്ചു. അതേപോലെ തന്നെ ഇൻസുലിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കോണിന്റെ ഉൽപാദനം കൂടും, ഇൻക്രീസ് ആവും. അതിന്റെ ഫലമായിട്ട് കുറഞ്ഞ അളവ് പരിഹരിക്കപ്പെടും, നോർമൽ സ്റ്റേജിലേക്ക് എത്തും. ഈ സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഇൻസുലിന്റെ ഉൽപാദനം കൂടുമ്പോൾ സ്വാഭാവികമായും ഗ്ലൂക്കോണിന്റെ ഉൽപാദനം കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ ഇവിടെ ഇൻസുലിൻ ഉൽപാദനം കൂടുന്നുണ്ടെങ്കിൽ ഈ സൈഡില്, അതായത് രക്തത്തിന് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലുള്ള അവസ്ഥയിൽ ഗ്ലൂക്കോണിന്റെ ഉൽപാദനം കുറവായിരിക്കും, പകരം ഇൻസുലിൻ ഉൽപാദനം കൂടിയുണ്ടാവും. അപ്പോഴാണ് ആക്ടിവിറ്റി വൈസ് വേഴ്സയായിട്ട് നടക്കുക, പരസ്പര പൂരകമായിട്ട് നടക്കുക. ഇവിടെ ഗ്ലൂക്കോണിന്റെ ഉൽപാദനം കൂടിയ ഇൻക്രീസ് ആയി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇൻസുലിൻ ഉൽപാദനം കുറഞ്ഞായിട്ടും കുറഞ്ഞ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നേരത്തെ മാഷ് പറഞ്ഞ കാര്യം നമ്മൾ ഒന്നും കൂടി നമ്മൾ ആവർത്തിക്കുകയാണ്, ഒരു റിവിഷൻ എന്നോണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി കാണുന്നു. നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് 70-110 മില്ലിഗ്രാം പെർ 100 ml. ദിസ് റേറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ ദി ആന്റഗോണിസ്റ്റിക് ആക്ടിവിറ്റീസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോൺ. ഗ്ലൂക്കോസിന്റെയും ഗ്ലൂക്കഹോണിന്റെയും ഇൻസുലിന്റെയും പരസ്പര പൂരക പ്രവർത്തന ഫലമായിട്ട് ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? റിലീസ്ഡ് ഫ്രം ദി ബീറ്റ സെൽസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ബ്ലഡ് ഷുഗർ ബൈ ആക്സലറേറ്റിംഗ് ദി പ്രോസസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻടേക്ക് ബൈ സെൽസ് ആൻഡ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദി ലിവർ ആൻഡ് മസിൽസ്. രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ ബീറ്റാ കോശങ്ങൾ ശ്രവിക്കുന്ന ഇൻസുലിൻ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് പോകുന്നത് വർദ്ധിപ്പിക്കും, അധികമുള്ള ഗ്ലൂക്കോസിനെ കരളിലും പേശികളിലും വെച്ച് ഗ്ലൈക്കോജനാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി ഗ്ലൂക്കോണിന്റെ പ്രവർത്തനം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, നിങ്ങളൊന്ന് സമയമെടുത്തൊന്ന് വായിച്ചു നോക്കൂ. ആ വായിക്കൂ, മാഷ് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് വായിച്ച് അത് മനസ്സിലാക്കുക ഈ സമയം കൊണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന വിധത്തെ കുറിച്ച് ചിന്തിക്കാം. ശരീരത്തിലെ പ്രധാന ഗ്രന്ഥിയായ പാൻക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസിലെ സവിശേഷ കോശങ്ങളാണ് ഐലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇതിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെയും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിന്റെ പ്രവർത്തന രീതി പരിചയപ്പെടാം. നാം കഴിക്കുന്ന ആഹാരം ദഹന പ്രക്രിയയ്ക്ക് വിധേയമാകുകയും ആമാശയത്തിന്റെയും പക്വാശയത്തിന്റെയും പ്രവർത്തന ഫലമായി ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ് തന്മാത്രകളായി മാറുകയും ചെയ്യുന്നു.
ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ ആഗിരണ പ്രക്രിയയുടെ ഫലമായി രക്തത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ പച്ച നിറത്തിലുള്ള ക്യൂബുകൾ ഗ്ലൂക്കോസ് തന്മാത്രകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി വർദ്ധിക്കാൻ ഇടയാകുന്നു. രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിന്റെ അളവ് 100 മില്ലി രക്തത്തിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെയാണ്. രക്തത്തിലെ ഉയർന്ന ഗ്ലൂക്കോസിന്റെ അളവിനെ സന്തുലിതാവസ്ഥയിൽ ക്രമീകരിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസിലെ സവിശേഷ കോശങ്ങളായ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ബീറ്റ കോശങ്ങളിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവ രക്തത്തിലൂടെ ലക്ഷ്യകലകളിൽ എത്തിച്ചേരുന്നു. ഇൻസുലിൻ കരളിലെയും പേശികളിലെയും കോശങ്ങളിലെ ഗ്രാഹിയുമായി ചേർന്ന് ഇൻസുലിൻ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു. തന്മൂലം അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയോ ഗ്ലൂക്കോസ് തന്മാത്രകൾ കൂടിച്ചേർന്ന് ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിലും പേശികളിലും സംഭരിക്കാൻ സഹായിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിലും പേശികളിലും മറ്റു കോശങ്ങളിലും സംഭരിക്കപ്പെടുന്നത് വഴി രക്തത്തിലെ കൂടിയ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞ് സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നു. അധിക ഗ്ലൂക്കോസിനെ സംഭരിക്കാൻ ഇൻസുലിൻ ചെയ്യുന്ന ആദ്യ പ്രവർത്തനം ഗ്ലൂക്കോസിനെ നേരിട്ട് കോശത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഊർജാവശ്യം കൂടുതലുള്ള കരളിലും പേശികളിലും ഗ്ലൈക്കോജന്റെ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. എന്നാൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കുറഞ്ഞാൽ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ കുറഞ്ഞ അളവ് വ്യക്തിയെ ക്ഷീണാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇത് പരിഹരിക്കാനായി പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അവ രക്തത്തിലൂടെ സഞ്ചരിച്ച് കരളിലെ കോശങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. തുടർന്ന് അവയിലെ ഗ്രാഹികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും തന്മൂലം കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് കടത്തിവിടുന്ന പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഗ്ലൂക്കോഗോൺ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു. അങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വീണ്ടും സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇൻസുലിന്റെയും ഗ്ലൂക്കോഗോണിന്റെയും പ്രവർത്തനം പരസ്പര പൂരകങ്ങളാണ്. ഇൻസുലിന്റെ പ്രവർത്തന തകരാറുകൾ പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് 100 മില്ലിലിറ്റർ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് 126 മില്ലിഗ്രാമിൽ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. ഇൻസുലിന്റെ ഉൽപാദനത്തിലുള്ള കുറവ് കൊണ്ടോ ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടോ ഇൻസുലിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ട് ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണിത്. അതിനാൽ ശരീരം രക്തത്തിലെ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു. വർദ്ധിച്ച ദാഹം, വിശപ്പ്, കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. 3 മാസത്തെ ഇടവേളകളിൽ നടത്തേണ്ട രക്തപരിശോധന പ്രമേഹ രോഗനിർണയത്തിന് സഹായിക്കുന്നു. When the level of glucose before breakfast is above 126 milligram per 100 ml of a blood, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഒരു നോർമൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് 70 to 110 milligram എന്ന് പറഞ്ഞു. അത് ചെറിയൊരു വേരിയേഷൻ അതിൻ്റെ ഇടയിൽ നടക്കും. എന്നാൽ 126, അതായത് നമ്മുടെ ഫാസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയും. അതായത് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് നേരം വെളുത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് FBS എന്ന് പറയുക. അപ്പോൾ അത് 126 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിൽ, എബവ് 126 മില്ലിഗ്രാം 100 ml കൂടുതലാണെങ്കിൽ നമ്മൾ ഷുഗർ പേഷ്യൻസ് ആണ്.
നമുക്ക് ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി എത്തി എന്നതിന് തെളിവാണത്. ബാക്കിയൊക്കെ അതിൻ്റെ ഒരു എന്താണ് ഒരു സ്റ്റേജുകളാണ്. അപ്പോൾ സാധാരണ രീതിയിൽ 70-110 മില്ലിഗ്രാമാണ് നമ്മുടെ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഇൻസുലിനും മറ്റ് പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽ നിൽക്കേണ്ടത്. ഇനി 110-126 ഇടയിലുള്ള സ്റ്റേജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ 126 അതിലും മുകളിലും എത്തിയാൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഷുഗർ പേഷ്യൻസായിട്ട് നമ്മളെ കണക്കാക്കുന്ന ഒരു അളവാണത്. അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊരു 110-ലേക്കൊക്കെ എത്തിപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ നമ്മുടെ ഫുഡിലും ശ്രദ്ധിക്കണം, വ്യായാമങ്ങൾ ചെയ്യണം, ഭക്ഷണ രീതികളിൽ നമ്മൾ ഷുഗർ കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും എണ്ണയും അതുപോലെ തന്നെ മധുരവും അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അത്യാവശ്യം വ്യായാമങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ നിർത്തുക, 70-110 നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോർഡർ ലൈനാണ് അവിടുന്ന് അങ്ങോട്ട്. 126 കടന്നിട്ടും പോവുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് നമ്മൾ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വിവിധങ്ങളായിട്ടുള്ള ഷുഗർ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായി നമ്മൾ ഷുഗർ രോഗം അളക്കാനായിട്ട് ഡയബറ്റീസ് മെലിറ്റസ് അളക്കാനായിട്ടുള്ള ഗ്ലൂക്കോമീറ്ററാണ് ഈ കാണുന്നത്. അതിൻ്റെ നീഡിൽസും അതിൻ്റെ അത് ഉപയോഗിക്കുന്ന അതിൻ്റെ പെന്നും അതായത് സൂചി കുത്തുന്ന ഉപകരണവും അതിൻ്റെ സ്ട്രിപ്സൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ഗുളിക ടാബ്ലറ്റ്സ് എന്ന് നമ്മളൊരു പ്രതീകാത്മകമായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് കാണിക്കാനായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മോർ റീഡിങ്സ് ആയിട്ട് അധിക വായനയായിട്ട് നമ്മുടെ പാഠഭാഗത്ത് തന്നിരിക്കുന്ന ഒരു സിമ്പിൾ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. അതായത് ഡയബറ്റീസ് മെലിറ്റസ് ലോക പ്രമേഹ ദിനം, വേൾഡ് ഡയബറ്റീസ് ഡേ നവംബർ 14 അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ സൂചിപ്പിക്കുന്ന ഒരു എംബ്ലം, ഒരു സിമ്പിളാണ് ഈ കാണുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ 126 മില്ലിഗ്രാം പെർ 100 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് പ്രമേഹ രോഗി എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ കുറച്ച് നിർത്താനായിട്ട് നമ്മൾ 70-110 നോർമൽ സ്റ്റേജ്, അവിടുന്ന് അങ്ങോട്ട് ഒരു അത് ഹൈക്കാവും, അത് ചിലപ്പോൾ ചിലവർക്ക് താഴും. അപ്പോൾ അത് സൂചനയാണ്. ഇപ്പോൾ 110-115 ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് 126 അതിന് മുകളിൽ 130-150 എത്തും. നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തും. നമുക്ക് വളരെ ക്ഷീണമായിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ, മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം പരിശോധിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ആ സജ്ജീകരണങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ലബോറട്ടറി എക്യുപ്മെൻസ് ഒക്കെ കിട്ടുന്ന കടകളിൽ ബെനഡിക്ട് സൊല്യൂഷൻ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ച് ബെനഡിക്ട് ടെസ്റ്റ് എങ്ങനെയാണ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, മൂത്രത്തിലെ ഷുഗർ ലെവൽ എത്രത്തോളമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു സജ്ജീകരണമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ 2 ml സാമ്പിൾ, അതായത് ടെസ്റ്റ് ട്യൂബിൽ 2 ml യൂറിൻ നമ്മൾ പരിശോധനയ്ക്കായിട്ട്, മൂത്രം പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ട് അതിലേക്ക് 2 ml അതേ അളവിൽ തന്നെ ബെനഡിക്ട് റിയേജന്റ് നമ്മൾ ചേർക്കുന്നു, ബെനഡിക്ട് സൊല്യൂഷൻ നമ്മൾ ചേർക്കുന്നു. എന്നിട്ട് അത് 2 മിനിറ്റ് ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു. അത് ടെസ്റ്റ് ട്യൂബ് പൊട്ടാതെ 2 മിനിറ്റ് അത് ചൂടാക്കുന്നു. ചൂടാക്കുമ്പോൾ അതിൻ്റെ നിറം ചേഞ്ച് ആവും. അതിൽ നോർമലി മൂത്രത്തിലേക്ക് നമ്മുടെ ബെനഡിക്ട് റിയേജന്റിന് ഒരു ഇളം നീല നിറം തന്നെയാണ്. അത് ചേർക്കുമ്പോൾ കാണുന്ന നിറം തന്നെയാണ്, ബ്ലൂ ആയിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇതേ നിറത്തിൽ, ബ്ലൂ നിറത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇത് നോർമൽ ലെവലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അത് ഒരു ചേഞ്ച് ഗ്രീൻ, യെല്ലോയിഷ് ഗ്രീൻ കളറിലേക്ക് ഉണ്ടോ ഇവിടെ കാണുന്ന ഗ്രീൻ, ഇതിൻ്റെ ഒരു ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് ഈ ബെനഡിക്ട് റിയേജന്റെ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഈ പടങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ യെല്ലോ ഈ കളറ് നമുക്ക് അപ്പോഴും ഇത് നമ്മൾ പ്രശ്നമല്ല, രോഗത്തിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഗ്ലൂക്കോസിൻ്റെ ചെറിയൊരു സാന്നിധ്യം അതിൽ ഉണ്ട്, എന്നാൽ അത് പ്രമേഹ ഡയബറ്റീസ് മെലിറ്റസിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടില്ല. അപ്പോൾ ഒരു ബോർഡർ ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ആളുകളിൽ മിക്കവാറും ഈ ഒരു നിറത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ആക്ഷൻ നടന്നില്ലെങ്കിൽ അധികം ആയിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ കിടക്കും. ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ കിഡ്നി, വൃക്ക അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളും. അതുകൊണ്ടാണ് നമ്മൾ, അപ്പോൾ മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ
നമുക്ക് ഷുഗർ പേഷ്യൻസ് ആണ് അവരെന്നാണ് നമ്മൾ പറയുക. അവർ ഉടനെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡിൽ കാണിക്കും, ഇനിയിപ്പോൾ മൂത്രത്തിലുണ്ടെങ്കിൽ അത് അതിൻ്റെ ആധിക്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ടാണ് മൂത്രമൊഴിക്കാനൊക്കെ ആയിട്ട് ഈ പ്രമേഹ രോഗികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ മൂത്രമൊഴിക്കും. അപ്പോൾ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാനായിട്ടുള്ള ടെസ്റ്റാണ് ഇത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ ഈ ടെസ്റ്റ് കൊണ്ട് സാധിക്കില്ല, അതിന് വേറെ ടെസ്റ്റാണ്. അത് നമ്മൾ നേരത്തെ കണ്ടു, ഗ്ലൂക്കോമീറ്ററൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ മൂത്രത്തിൽ ഉള്ള അളവുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ഒരു അവസ്ഥ, അപ്പോൾ അത് നമ്മൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം തകരാറിലായിട്ടുണ്ട് എന്നതിന് തെളിവാണത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, ഇത് ഇതിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തീരെയില്ല, ഇതിൽ നേരിയത് ഒരു ഗ്ലൂക്കോസിൻ്റെ അളവുണ്ട്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഓറഞ്ച് നിറന്ന് പറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ അളവ് അത്യാവശ്യമുണ്ട്. ബ്രിക്ക് റെഡ് ഇത് പറഞ്ഞാൽ നല്ല രീതിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവുണ്ട്. ഇത് കൃത്യമായിട്ട് ഷുഗർ പേഷ്യൻസിൻ്റെ മൂത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ബ്രിക്ക് റെഡ് ഇഷ്ടിക ചുവപ്പ് എന്നാണ് പറയുക, ഈ നിറത്തിലാണ്. ഇത് നമുക്ക് ഉറപ്പിക്കാം ഇത് ഷുഗർ പേഷ്യൻസ് പേഷ്യൻ്റ് ആണ്. ഇത് ഷുഗർ പേഷ്യൻസ് തന്നെയാണ്, ഷുഗർ ഇതിൻ്റെ നമ്മുടെ ബൗണ്ടറി ലൈൻ കടന്നു എന്നുള്ളതിന് തെളിവാണ്. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഷുഗർ പേഷ്യൻ്റായി മാറിയിട്ടുള്ള ഒരാളുടെ യൂറിനാണ് ഇതെന്ന് മനസ്സിലാക്കാം. ഇൻസുലിൻ്റെ പ്രവർത്തനം തീരെ വളരെ ചെറിയ തോതിൽ മാത്രമേ ചിലപ്പോൾ നടക്കുന്നുണ്ടാവുള്ളൂ, അത് ഇതിൽ തന്നെയായിരിക്കും. ഇതിൽ തീരെ നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്, അതിൻ്റെ കാര്യങ്ങൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്കൂളിലുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ പഠിച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അതിൻ്റെ ചെറിയ ചെറിയ നോട്ടുകൾ കൈയോടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. കൂടാതെ മാഷ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നോട്ട്സ് മാഷ് ഇതിൻ്റെ നമ്മുടെ ക്ലാസ്സിന് ശേഷം മാഷ് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ആശയങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നോട്ടുകൾ തയ്യാറാക്കുക, അത് മാഷ്ക്ക് അയച്ചു തരിക. എങ്കിലാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാഷ്ക്ക് അത് ബോധ്യപ്പെടണം. അപ്പോൾ നിങ്ങളത് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവാലുവേഷന് വേണ്ടിയിട്ട് നിങ്ങളത് അയച്ചു തരിക. എങ്കിലേ നമുക്കറിയാം ഇപ്പോൾ നമുക്കിടെ അവസ്ഥ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്കൂൾ തുറന്ന് നമ്മൾ സ്കൂളിൽ വരണം എന്നുള്ള ചിന്തയിലാണ് നിങ്ങളും ഞങ്ങളും ഒക്കെ. പക്ഷേ നമ്മളൊക്കെ പക്ഷെ ഇപ്പോൾ അത് നീണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ തുറന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരിചയം വേണമെങ്കിൽ മാഷ് പറയുന്ന, അതിന് പരിചയം ഉണ്ടാകണമെങ്കിൽ മാഷ് പറയുന്ന ഈ ആശയം, മാഷ് മാത്രമല്ല മറ്റ് വിഷയങ്ങളെടുക്കുന്ന അധ്യാപകരൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ അതനുസരിച്ച് അതിൻ്റെ നോട്ടൊക്കെ തയ്യാറാക്കുക, അയച്ചു കൊടുക്കാൻ പറയുന്ന കാര്യങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഒരു പരിചയമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ആശയങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെയും വിക്ടേഴ്സ് ചാനലിലൂടെയും അതുപോലെ തന്നെ സ്കൂളിൽ നമ്മൾ നൽകുന്ന ഈ വീഡിയോയിലൂടെയും നമുക്ക് ആശയങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കും, കൂടുതൽ പഠനം എളുപ്പമാവും. അപ്പോൾ എല്ലാവരും അത് ഭംഗിയായിട്ട് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരാശയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.